ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങളെന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിൽ അതിൻ്റെ ദൈവികതയിൽ അത് ദൈവികമല്ല എന്നോ അത് മാനവിക വിരുദ്ധമാണെന്നോ സ്ത്രീ വിരുദ്ധമാണ് എന്നോ അല്ലെങ്കിൽ അതിൽ ഈ പറയപ്പെടുന്ന കഥകളും ഖുർആനെ സംബന്ധിക്കുന്നതും പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടതൊക്കെ കേവലം കെട്ടുകഥകളാണ് എന്ന് ബോധ്യപ്പെടാൻ കാരണമാകുന്ന അതിൻ്റെ കാരണങ്ങൾ പലർക്കും പലതായിരിക്കും. ചില ആളുകൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അതും ഖുർആനും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാവാം. ചിലർക്ക് മാനവികത എന്ന ആദർശവുമായി ജനാധിപത്യം സഹിഷ്ണുത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇസ്ലാമിന് പിന്നെ പൊരുത്തപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാവാം. മനുഷ്യൻ സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം സ്വീകരിക്കേണ്ടുന്ന മാനവികമായിട്ടുള്ള നിലപാടുകളിലുള്ള പോരായ്മകളാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാവുകയും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവുകയും ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോവുകയും ചെയ്യും. പക്ഷേ ഇസ്ലാമിനകത്തേക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ അവകാശവാദം, അതായത് ഇസ്ലാം ദൈവികമാണെന്നും അല്ലെങ്കിൽ ഇസ്ലാം മാത്രമാണ് ശരിയെന്നുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വരുന്നത് ഈ പറയപ്പെടുന്ന യഥാർത്ഥ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതസമൂഹമല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. പ്രധാനമായിട്ട് ജന്മം കൊണ്ട് ഇങ്ങനെ തുടർന്നു വരുന്ന മതം, അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിനകത്ത് എത്തിപ്പെടുന്ന ആളുകൾ, പ്ലസ് അതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകൾ. സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിനകത്ത് ജനിച്ച് ജീവിക്കുകയും മതം പഠിക്കുകയും അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ ദൈവികതയും മാനവികതയും ജനാധിപത്യമൊന്നും ഇല്ല എന്നും അത് കേവലം ഒരു ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള ഒരു ഗോത്ര നിയമമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം എടുത്ത് പരിശോധിച്ച് സമർത്ഥിച്ച് ബോധ്യപ്പെട്ട് ഇസ്ലാം മതത്തിൻ്റെ അതിൽ ഒരു ദൈവികതയും ഇല്ല എന്ന് ബോധ്യപ്പെട്ട് അത് ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയ ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നതിൽ ഇദ്ദേഹത്തിന് ഈ ഇസ്ലാമിനെതിരെ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള വാദങ്ങളും സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹം അതിനൊക്കെ വിരുദ്ധമായ ഒരു ബോധ്യത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവണം. സ്വാഭാവികമായിട്ടും അയ്യൂബ് മൗലവി ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, തെരഞ്ഞെടുപ്പാണ്, അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങൾ അവിടെ മാറ്റിവെച്ചാൽ ഈ ബോധ്യങ്ങളുടെയും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികളുടെയും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും ഞാൻ അദ്ദേഹം നമ്മുടെ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നതും ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും എന്നാണ്. അതായത് നമ്മൾക്ക് ഇസ്ലാമിന് പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, സംശയങ്ങൾ ഇതൊക്കെ ഇതിനേക്കാൾ ശക്തമായും വ്യക്തമായും ഉന്നയിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നു എന്നും അത് ഇസ്ലാമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹവുമായിട്ടൊരു സംവാദം മീൻസ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം, അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ സാധ്യത ഞാൻ അന്ന് മുതൽ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിനെക്കുറിച്ച് ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അങ്ങനെ ഒരു സംഭാഷണത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ട് ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് പിന്നെ വരുമ്പോൾ വിശ്വാസി പക്ഷത്തുണ്ടാകുന്ന ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതിപ്പം ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞാൽ പോലും അത് വെച്ച് ആഘോഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മുതിർന്ന സ്വതന്ത്ര ചിന്തകനും ഇസ്ലാം മത വിമർശകനുമായിരുന്ന അയ്യൂബ് മൗലവി തിരിച്ചു വരുമ്പോൾ അത് വലിയൊരു ആഘോഷമാക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അതിൻ്റെ അവർക്കുള്ള അവകാശവും നമ്മൾ നിഷേധിക്കുന്നില്ല. മീൻസ് അത് നമ്മളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നെ നിരാശപ്പെടുത്തുന്ന കാര്യം അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണങ്ങളും കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങളും അദ്ദേഹം ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാദത്തെയും ഉന്നയിക്കുകയോ അതിനുള്ള മറുപടി കണ്ടെത്തിയതായിട്ട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചില വ്യക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നമ്മളോട് പറയുകയാണ്. അതായത് അന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരൊക്കെ ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വിടുപണി ചെയ്യുന്നവരാണ് എന്ന ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഉത്തരം മുട്ടുമ്പോൾ പറയാറുള്ള ഒരു സ്ഥിരം പല്ലവിയാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങനെ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം ശരിയല്ല എന്നതുകൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുമോ? സാധ്യത കുറവാണല്ലോ. പിന്നെ അദ്ദേഹം അതിനു വേണ്ടി പറയുന്ന ചില കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ കാരണങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇസ്ലാമിനെ വളരെ കൃത്യമായിട്ട് ട്രോളുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി അനുഭവങ്ങൾ ഇസ്ലാമിക വേദത്തിന് തെളിവായിട്ട് ഉദ്ധരിക്കാൻ ശ്രമിക്കുമ്പോണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ വിലയിരുത്താവുന്നതുമാണ്. അദ്ദേഹം പറയുന്നത് ഇസ്ലാം മതം എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്ന് സദസ്സിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഭാഷണം വയനാട്ടിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ മുഴുവൻ വീഡിയോ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം.
എന്തായാലും ആ പ്രസംഗം ഉണ്ടോ അല്ലെങ്കിൽ അത് വെറും ചോദ്യോത്തരം മാത്രമായിരുന്നോ എന്നറിയില്ല. സദസ്സിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു? ഇതാണ് നമ്മളൊക്കെ ചോദിക്കുന്ന, എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള, ഇസ്ലാമിനെതിരെ നിങ്ങൾ ഉന്നയിച്ചിരുന്ന വിമർശനങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബോധ്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ ബാലിശമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പശ്ചാത്തലം വിവരിക്കുന്നതിനിടയിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കതിൽ നിന്ന് കാണാം. അതിന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയുന്ന അനുഭവവും അദ്ദേഹം ഇതിന് മുൻപ് പറഞ്ഞ അനുഭവവും കൂടി ചേർത്ത് വെച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി പറയുന്നു, അയ്യൂബ് മൗലവി എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഏത് അവസ്ഥ കൊണ്ടും എന്ത് സാഹചര്യം കൊണ്ടും എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു എന്നതിന് നമ്മൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടിയും കാണുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവകാശം വിനിയോഗിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് നിന്നിട്ട് ഇസ്ലാം മതത്തിനെതിരായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളും അദ്ദേഹം അതിന് നിരത്തുന്ന ന്യായങ്ങളും ഇസ്ലാം എന്തുകൊണ്ട് ശരി, എന്തുകൊണ്ട് യുക്തിവാദം, അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശനം തെറ്റ് എന്നും പറയുന്ന കാര്യങ്ങളിലുള്ള വസ്തുതകൾ പരിശോധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സമൂഹത്തോട് ചെയ്യേണ്ടുന്ന ഒരു സേവനമായതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. കാരണം ഈ ഒരു യുക്തിവാദി ഇസ്ലാമിലേക്ക് പോയി എന്നതുകൊണ്ട് മാത്രം ഇസ്ലാം ശരിയാവുമോ എന്ന ചോദ്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് വരെ നമ്മൾ ഈ ചോദ്യവും പറച്ചിലും തുടർന്നുകൊണ്ടിരിക്കും. അത് വ്യക്തിപരമായിട്ട് അയ്യൂബ് മൗലവിയുടെ ചില അവസ്ഥകൾ പരിഗണിച്ച് മിണ്ടാതിരിക്കണം എന്ന് പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ കണ്ടുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളെ മുഴുവനായും അവഗണിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ മാത്രം പരിശോധിക്കുകയാണ്. അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇതിൽ പരിഗണിക്കുന്നില്ല, വാദങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. ഈ സമയത്ത് ഒരു ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് സത്യത്തിൽ നമുക്കത് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. ഞാനൊരു ഒന്നൊന്നര ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ഈ വഴിയിലുണ്ട്. അങ്ങനെ ഖുർആൻ ക്ലാസ്സുകളും പഠിക്കലുകളും ഒക്കെ ആയി ഇങ്ങനെ പോവാണ്. അനവധി വർഷങ്ങൾ ഇസ്ലാം മതത്തെ പഠിക്കുകയും ഇസ്ലാം മതത്തെ പള്ളി ദർസുകളിൽ നിന്ന് കിതാബുകളൊക്കെ ഓതി പഠിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന വ്യക്തി, ആ ഇസ്ലാമിനെതിരെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ മുൻനിർത്തി ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്ന വ്യക്തി, തിരിച്ച് ഇസ്ലാമിലേക്ക് പോകാൻ വേണ്ടി രണ്ട് വർഷമായി ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലും ആ യാത്രയിലുമായിരുന്നു എന്നും അദ്ദേഹം ഖുർആൻ ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചത് കേൾക്കുമ്പോൾ പ്രതീക്ഷയുടെ അമിത ഭാരം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി, കെ എൻ കുഞ്ഞഹമ്മദ് പണ്ട് ഒരു എന്താ പറയുക ഒരു യു ടേൺ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി അനുഭവം, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ആകസ്മികമായിട്ട് മരണപ്പെടുന്നു, ഒരു അപകടത്തിൽ മരണപ്പെടുന്നു, അവിടെ ചെന്നു. അപ്പോൾ ആ മരണ വീട്ടിൽ ചെന്ന സമയത്ത് ആ മരണപ്പെട്ട കുട്ടിയുടെ പിതാവിനെ എല്ലാവരും ചുറ്റിൽ നിന്ന് ആശ്വസിപ്പിക്കുന്നു ദൈവവിശ്വാസികൾ. അതേപോലെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കില്ലാതെ ഞാൻ ബുദ്ധിമുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് അയ്യൂബ് മൗലവി പറയുകയാണ്, അയ്യൂബ് മൗലവിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ, ഇതാണ് അദ്ദേഹം മതത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പഠനം നടത്തിയതിൽ നിന്ന് അദ്ദേഹം ആദ്യ പോയിന്റായിട്ട് എടുത്തു പറയുന്ന ഒരു ഭാഗം. എനിക്കാകെ ഒരു മോന് വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്നതിന് ശേഷം ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്കൊരു ദുരന്തം, ഒരു മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചാൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വീട്ടിലെ ആളുകൾ വന്നു നോട്ടുക. ഞാനൊരു ഭൗതികവാദിയാണെങ്കിൽ എന്നോട് എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? ഇതാണ് അദ്ദേഹത്തിന് ഇസ്ലാം ആവശ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതിൽ ഒരു കാര്യം എന്നത് എന്നെ സംബന്ധിച്ച് വളരെ തമാശയായിട്ട് തോന്നി. എന്താണ് ഒരു മതവിശ്വാസി, അല്ലെങ്കിൽ എന്താണ് ഒരു ദൈവവിശ്വാസി, എങ്ങനെയാണ് അവരുടെ ആശ്വാസം കണ്ടെത്തുന്നത് എന്ന്, എന്താണ് അതിലുള്ള പ്രശ്നമെന്നും എന്താണ് വസ്തുതയെന്നും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നിടത്തു നിന്ന് കാരണമറിയാത്ത എന്തോ ഒരു കാര്യത്തെ പ്രതി ചേർത്തുകൊണ്ട്, അതല്ലെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു മിഥ്യയായ ഒരു ഭാവനാ ലോകത്ത് ആശ്വാസം തേടാനുള്ള സാഹചര്യം മതത്തിലുണ്ട് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഒരാൾ മരണപ്പെടുന്നു, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, ആകസ്മികമായിട്ട് ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു അപകടമോ മരണമോ സംഭവിക്കുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ആശ്വാസം കണ്ടെത്തും എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അതിൻ്റെ ഗോത്രീയമായിട്ടുള്ള സ്വഭാവവും സ്ത്രീ വിരുദ്ധതയും മാനവിക വിരുദ്ധതയും അപരമത വിദ്വേഷവും മനുഷ്യർക്കിടയിലുള്ള വേർതിരിവുണ്ടാക്കലും അസഹിഷ്ണുതയും ഒക്കെ കാരണമായിക്കൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു വേദന വന്നാൽ അതിനെങ്ങനെ മറികടക്കും, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നമ്മളെങ്ങനെ മറികടക്കും എന്ന്, അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരാളെ ആശ്വസിപ്പിക്കും എന്ന്
അറിയാതെ അതിനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം ഇസ്ലാം മതത്തെ കാണുന്നു എന്നാണോ? ഭാര്യ ഒരു ഭാഗത്ത് തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്നുണ്ടായ മോനാണ്. ആ മോനെ ഇപ്പൊ 10-22 വയസ്സായി, MBBSൽ പഠിക്കുന്ന ലാസ്റ്റ് ഇയറാണ്. ഇനിയൊരു മകൻ ഉണ്ടാവാൻ സാധ്യത കുറവ്, പ്രായമായി. ഈ സമയത്ത് ഒരു ഭൗതികവാദിയോട് എന്താ നിങ്ങൾ പറയാ? സാരല്ല, പടച്ചോൻ അതൊരു പരിഹാരം തരും. ഇവിടെ ദുനിയാവ് നശ്വരമല്ലേ, ശാശ്വതമായൊരു മറ്റൊരു ലോകമുണ്ടല്ലോ എന്ന് പറയാൻ അയാൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല. സി, അയാൾക്കൊരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധ്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ അയ്യൂബ് മൗലവിക്ക് അങ്ങനെ ഒരു ആശ്വാസവാക്ക് കിട്ടിയാൽ ആശ്വസിക്കാൻ കഴിയുമോ? എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ഇത് ഇന്നത്തെ കാര്യം നോക്കണ്ട, ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അള്ളാഹു ഒരു ഹൈറ് കണ്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞൊരു ആശ്വസിപ്പിക്കുമ്പോൾ ഇന്നിവിടെ കിട്ടാത്ത നന്മ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്നതിനുള്ള പ്രതിഫലം നാളെ അള്ളാഹു നമുക്ക് തരും എന്ന് പറഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്താൻ കഴിയും എന്ന് അയ്യൂബ് മൗലവിക്ക് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ദൈവികത, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ ബോധ്യം, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവ്, പരലോകം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള തെളിവ്, റൂഹ് എന്താണ് എന്നതിനുള്ള ബോധ്യം, ഈ റൂഹ് പിടിച്ചു കഴിഞ്ഞിട്ട് ഖബറിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ധാരണ, അതിനുശേഷമുള്ള മഹ്ഷറ, ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗം നരകം ഇന്നിത്യാദി സകല കാര്യങ്ങളിലും അദ്ദേഹത്തിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ട്, ബോധ്യം കിട്ടിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത കാലത്തോളം ഇങ്ങനെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയില്ലേ. അപ്പം അയ്യൂബ് മൗലവി പറയേണ്ടത് ഇങ്ങനെ ഒരു ആശ്വാസം തേടിപ്പോകുന്നു എന്നല്ല, ഈ ഒരു ആശ്വാസത്തിന് ഉതകുന്ന തരത്തിൽ ഇസ്ലാം ദൈവികമാണ് എന്ന ബോധ്യം എനിക്കുണ്ടായി, അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ ബോധ്യം ഉണ്ടായത് എന്നാണ് പറയേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മാത്രമല്ലേ ഉള്ളൂ അത് വരുള്ളൂ. അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നത് കേൾക്കാം. ഒരു വിശ്വാസിയാണ് നൂട്ടാ അവിടെ ഉള്ള ആള്. സാറല്ല അയ്യൂബേ, അത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. ഓരോരുത്തർക്കും അള്ളാഹ് ഓരോ അജല് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാളെ മനസ്സിൽ ഇനി മറ്റൊരു ജീവിതത്തോട് വിരക്തി തോന്നും. ഇനി എന്ത് ജീവിതം, ആർക്ക് വേണ്ടിയാണ് ഞാൻ സമ്പത്ത് ഉണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നുന്നതിൽ നിന്ന് നീ ജീവിക്കേണ്ടത് അള്ളാഹാണ്, ഇത്രയും കാലം ജീവിച്ചത് അള്ളാഹാണ്, അള്ളാഹ് നിനക്കൊരു ദാനമായി തന്നതാണത് എന്ന് പറയാൻ അത് വല്ലാത്ത സംഭവമാണ്. ആ സംഭവം അത് കേൾക്കുമ്പോൾ ആശ്വാസം തോന്നണമെങ്കിൽ അള്ളാഹ് ഉണ്ടെന്നും അള്ളാഹിന്റെ കിതാബാണെന്നും അള്ളാഹിന്റെ റസൂലാണെന്നും ഒരാൾക്ക് ബോധ്യപ്പെടണ്ടേ? അല്ലാതെ ഇവിടെ ആശ്വസിക്കാൻ വകുപ്പില്ല, അപ്പുറത്ത് ആശ്വസിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾക്ക് ആശ്വാസം കിട്ടുമോ? ഒരാൾക്ക് അത് ഉള്ളിൽ ഉത്തമമായ ബോധ്യം വേണ്ടേ? ആ ബോധ്യത്തിലേക്ക് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എത്തിപ്പെടുമ്പോൾ അദ്ദേഹം ഇത് ദൈവികമാണ് എന്നതിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടില്ലേ, എന്തൊക്കെയോ ബോധ്യങ്ങൾ ഉണ്ടായിട്ടില്ലേ, അതാണ് ചോദിക്കുന്നത് മൗലവി. അതെന്തായിരുന്നു? നമുക്കൊക്കെ ആശ്വസിച്ചൂടെ, നമുക്കൊക്കെ ആകസ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ. ഇപ്പൊ നിങ്ങൾ ഇന്നോട് ഇത് പറഞ്ഞാൽ എനിക്ക് ആശ്വാസമാവണമെങ്കിൽ എനിക്കിത് ബോധ്യം വരണ്ടേ? എന്നതുപോലെ നിങ്ങൾക്കത് ബോധ്യം വന്നിട്ടുണ്ടോ? ആ ആശ്വാസം കിട്ടും എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ആശ്വാസം മിഥ്യയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചത് എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇനി എങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഇത്തരം കാര്യങ്ങളെ, ആകസ്മികമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ, അതിനെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് അതിലെന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? ഒരു ദൈവവിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പണ്ട് നൗഷാദ് ബാക്കവിയുടെ ഒരു പ്രസംഗം കേട്ടു. ഒരു 12-13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ച വീട്ടിലേക്ക് ചെന്നിട്ട് ഇയാൾ ചോദിക്കുകയാണല്ലോ ആ കുട്ടിയുടെ ഉമ്മാനോട്, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ എന്ന്. അപ്പൊ കുട്ടി മരിച്ചു എന്ന് കേൾക്കുന്നിടത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ മതം പ്രേരിപ്പിക്കുമ്പോൾ ആ അൽഹംദുലില്ലാ പറയുന്നത് എന്തിന്റെ പേരിലാണ്? ഈ കുട്ടി ഇങ്ങനെ മരിച്ചു പോയാൽ ആ കുട്ടിക്ക് നാളെ സ്വർഗം കിട്ടുന്നു, ആ കുട്ടി കാരണത്താൽ ഈ ഉമ്മാക്ക് സ്വർഗം കിട്ടും എന്നും പറഞ്ഞിട്ട് അതിനല്ലാ എനിക്ക് നാളെ സ്വർഗത്തിൽ പ്രതിഫലം തരും, എന്റെ കുഞ്ഞ് അകാലത്തിൽ മരണപ്പെട്ടു പോയതിന് പകരമായിട്ട് അല്ലാ നാളെ എനിക്ക് സ്വർഗത്തിൽ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം നൽകും എന്ന് വിശ്വസിച്ച് ഒരു മാതാവ് ആശ്വസിക്കണം എന്നൊക്കെ പറയുന്ന മതത്തിന്റെ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിൽ ദൈവത്തെ കണ്ടെത്താൻ അയ്യൂബ് മൗലവിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളെ നയിച്ച തെളിവുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട് പങ്കുവെക്കണം. അത്തരം ആശ്വാസമെങ്കിലും മതി എന്ന് ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവാനും ബോധ്യപ്പെടാനും അവർക്ക് അങ്ങനെ പിന്നീട് ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും അത് വഴിവെക്കുമല്ലോ. അയ്യൂബ് മൗലവിയുടെ പുറകെ ഒരുപാട് പേർക്ക് ആ വഴി സ്വീകരിക്കാമല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് മടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിങ്ങനെ എങ്ങനെ എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു എന്ന് പറയാൻ ഒറ്റ വാക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇതൊരു പരമ യാഥാർത്ഥ്യമാണിത്. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു 3 കാരണങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ്. ഇതിപ്പം ഒരു ആകസ്മികമായിട്ടുള്ള മരണം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം സങ്കല്പത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു, പരലോകം ഒക്കെ പറഞ്ഞിട്ടുള്ള ആശ്വാസം, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇനി ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങൾ, കടം, പ്രശ്നം, ഇത്തരം സംഗതികൾ വരുമ്പോൾ അവിടെയും
ഈ ദൈവത്തെ ആശ്രയിക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. കേട്ടോളൂ, പക്ഷേ ഒരു ഭൗതികവാദി എത്തിപ്പെട്ട ഒരു മേഖല, ഇപ്പോ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മനുഷ്യനല്ലേ, സാമൂഹ്യ ജീവിയാണ്. രോഗം വരും, കടങ്ങൾ വരും, കഷ്ടപ്പാട് വരും. മനുഷ്യനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ പ്ലാൻ ചെയ്താലും ആ പ്ലാൻ നമ്മളെ തീരുമാനം അനുസരിച്ച് പോവില്ല. ആ പ്ലാന്റെ അപ്പുറത്ത് വേറൊരു തീരുമാനം നടക്കും. ഇങ്ങനെ മനുഷ്യൻ നിരാശനായി വിഷണ്ണനായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭൗതികവാദിക്ക് ആകെയുള്ള ഒരു അഭയം ഇനി ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. വേറൊരു വഴിയില്ല. ഓക്കെ, ജീവിതത്തിൽ മാനസികമായിട്ടുള്ള ആ പിന്നെ കരുത്തുള്ള ആത്മവിശ്വാസമുള്ള ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനം മാനസികമായിട്ടുള്ള ആരോഗ്യവും കരുത്തും തന്നെയാണ്. ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകും, കടങ്ങൾ ഉണ്ടാവാം, അസുഖം വരാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ച് അതൊക്കെ അതിനൊക്കെ ആശ്വാസം കണ്ടെത്തുന്ന ഒരു മാർഗമുണ്ട്, ഒരു സൂത്രമുണ്ട്. അതേ സമയത്ത് അവിശ്വാസിയാണ്, ഭൗതികവാദിയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം വന്നു, അദ്ദേഹത്തിന് കടം വന്നു, അദ്ദേഹത്തിന് കഷ്ടപ്പാട് വന്നു, രോഗം വന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഇനിയിപ്പോൾ എന്താ ജീവിച്ചിട്ട്, എന്നാൽ പോയി മരിക്കാം എന്ന് തീരുമാനിക്കും എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകിൽ ഇത് അദ്ദേഹം അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്ര ചിന്തകനായി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന നിലക്ക് സമൂഹത്തിൻ്റെ പിന്തുണ പൂർണ്ണമായും ആവശ്യമുള്ള ഒരു ഘട്ടം കടന്നുപോവുകയും അത് കിട്ടാത്ത നിരാശ ഉണ്ടാവുകയും അതിനിടയിലൂടെ രോഗവും കടവും കഷ്ടപ്പാടും അദ്ദേഹത്തെ മതിക്കുകയും ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന നിരാശയിൽ അദ്ദേഹം വ്യക്തിപരമായി എത്തപ്പെട്ടിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ അദ്ദേഹം വ്യക്തിപരമായി എത്തിപ്പെട്ടിട്ടുള്ള ഒരു സാധ്യതയെ മുൻനിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയപ്പെടുന്ന ഒരു വേദത്തിന് തെളിവാവുക? അയ്യൂബ് മൗലവിക്ക് ജീവിതത്തിൽ നിരാശയുണ്ടായി, കടമുണ്ടായി, അദ്ദേഹത്തിന് തൊഴിൽ പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിന് കുടുംബ പ്രശ്നമുണ്ടായി, ആളുകൾക്ക് അസുഖമുണ്ടായി, കഷ്ടപ്പാട് വന്നു, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു എന്നതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വരുമോ? വളരെ ലളിതമായിട്ട് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് ഒരിക്കലും ഇതിനൊന്നും ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. ഇത് പേഴ്സണലായിട്ടൊന്നും ആരും ഇതിനെ വ്യാഖ്യാനിക്കാനോ ഞാൻ പറയാത്ത അർത്ഥം കൊടുക്കാനോ ശ്രമിക്കരുത്. കമൻറ്റിലും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മോഡറേറ്റേഴ്സും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി എന്തൊക്കെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കാനും അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുകയും അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് സമൂഹം ഒറ്റക്കെട്ടായിട്ട് പിന്തുണ കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിപ്പം മതമുണ്ടായിരിക്കുന്ന ഒരാളും മതമില്ലാത്ത ഒരാളും എന്നൊന്നും അവസ്ഥയിലല്ല. മതമുള്ളവനും ഇല്ലാത്തവനും സാമൂഹികമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ആളുകൾ വരും. സുഹൃത്തുക്കളും അയൽവാസികളും കുടുംബങ്ങളും ഒക്കെ സഹായിക്കേണ്ടുന്ന ഘട്ടങ്ങൾ വരും. ആ സമയത്ത് അത്തരം ഒരു സാമൂഹികമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാതെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അയ്യൂബ് മൗലവി അങ്ങനെ ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടോ അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. അതിനു മുൻപ് വിശ്വാസിയാണെങ്കിൽ അവരെങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. അക്ഷരം എന്നൊരു സിനിമയുണ്ട്. അതിലൊരു കഥാപാത്രം, അയാൾ ഒരുപാട് നല്ല കാര്യം ചെയ്തു, പലരും സ്നേഹിച്ചു. പക്ഷേ തന്നെ സ്നേഹിച്ചവർ, താൻ ആലോചിച്ചവർ, തന്നെ കൂടെ കൊണ്ട് നടന്നവരൊക്കെ തന്നെ കൈവിട്ട് തനിക്ക് ഒരു രോഗം വന്നപ്പോൾ തന്റെ സ്വത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. അങ്ങനെ ഒരു ഒരു പ്രയാസ രംഗത്ത് കഥ, അതിലുള്ള ഒരു നായകൻ അവസാനം ട്രെയിനിൽ തട്ടി ആത്മഹത്യ ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുന്ന കുറെ ട്രെയിൻ പാളത്തിലൂടെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഇതൊരു ഭൗതികവാദി ജീവിതത്തിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നു, ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നതായിരിക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവങ്ങളെ നിരാകരിക്കാനോ അത് ഇല്ലാന്ന് പറയാനോ നമ്മൾ ആളല്ല, അതിന് തയ്യാറുമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളെ കൂടെ നിന്നിരുന്നവർ, നമ്മൾ സ്നേഹിച്ചിരുന്നവർ, നമ്മളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ, നമ്മുടെ രക്തബന്ധുക്കൾ, അയൽവാസികൾ, കുടുംബക്കാർ, നാട്ടുകാർ, സമൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അവഗണിക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും തനിക്കെതിരാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള അവസ്ഥയെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ, ആ വ്യഥകളെ, ആ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് നിരാശയിലാവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യന്റെ അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും ആർക്കും സംഭവിക്കാം. ഇപ്പം ഡിവോഴ്സിന്റെ കാരണം കൊണ്ട് ആ മനോവേദനയിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുണ്ട്. പലതരത്തിൽ നിരാശ വരുമ്പോൾ ആത്മഹത്യ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ, ആ ചിന്തയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അതൊരു ഡിപ്രഷന്റെ വേറൊരു, അതൊക്കെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, സപ്പോർട്ട് വേണ്ടുന്ന കാര്യമാണ്. ചിലവരെ സംബന്ധിച്ച് ആ മാനസിക പ്രശ്നങ്ങളുടെ കാരണമായിട്ടുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ പരിഹരിച്ചാൽ മാത്രം ഈ മാനസിക പ്രശ്നം പരിഹരിക്കാനും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു സോഷ്യൽ സപ്പോർട്ട് ആവശ്യമായി വരുന്ന അവസ്ഥയിലൂടെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ
തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ നിരാശയുണ്ടാവാനും മരണത്തെക്കുറിച്ച് ആലോചിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ അതൊരാൾ ഭൗതികവാദിയാകുന്നതിലൂടെ മാത്രം സംഭവിക്കുന്നതാണ് എന്നത് അതെന്ത് ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് ദൈവവിശ്വാസമുണ്ട്, ഒരാൾ പിന്നെ ഈശ്വര വിശ്വാസിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് അയാൾക്ക് ഇത്തരത്തിൽ ഒരു നിരാശയും ബാധിക്കൂല, അതൊക്കെ അള്ളാഹുവിൽ തവക്കൽ ചെയ്യാൻ അയാൾക്ക് കഴിയും എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തോടും മുഹമ്മദ് നബിയോടും കാണിക്കുന്ന ഒരു ഒരു അനാദരവായിരിക്കും എന്നാണ് ഞാൻ പറയാം. കാരണം വഹയി മര്യാദക്ക് വരുന്നതിൽ തടസ്സമുണ്ടായപ്പം നിരാശ തോന്നിയിട്ട് ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ മലയുടെ മുകളിൽ കയറിയിട്ട് എടുത്തു ചാടിയാലോ എന്ന് ചിന്തിച്ച മുഹമ്മദിന്റെ മതമാണിത്. അപ്പൊ അവിടെ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ജിബ്രീൽ ഓടി വരികയാണ് ചെയ്തത്. കടുങ്കൈ ഒന്നും കാണിക്കരുതേ, അള്ളായത്ത് തരും, ബേജാറാവണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച, അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് നിരാശനായി നിൽക്കുന്ന മുഹമ്മദിന്റെ അടുത്ത് ജിബ്രീൽ വന്നതുപോലെ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു നമ്മളെ ഈ പ്രയാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ ട്രെയിനിന് തലവെക്കാൻ പോകുന്ന ആളെ ആ പാളത്തിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് കടത്താൻ ഒരാൾ വരും എന്ന പ്രതീക്ഷയാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം തന്നെ അതൊക്കെ വിശദീകരിക്കും. ഇനി എങ്ങനെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഇങ്ങനെ ഒരു സാമൂഹികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയിൽ എത്തിപ്പെടാം, അതും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഇതുപോലെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒരു ഒന്ന് ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ ഇതുപോലെ പ്രശ്നം മനുഷ്യനുണ്ടാകുമല്ലോ, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. നമ്മളിപ്പോൾ നമ്മൾ ചിന്തിക്കാത്തത് വേറെ ആളുകൾ ചിന്തിച്ച് നമ്മളെ മേൽ കുറ്റാരോപിക്കും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അത് ആരോടും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല, ചിലപ്പോൾ പറഞ്ഞിട്ട് അത് പറയാൻ കഴിയില്ല, നമ്മുടെ മനസ്സിൽ നീറി ഇടങ്ങേറായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു രംഗം വരും. സി, ഞാൻ ഇതിലൊന്നും കമന്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഇദ്ദേഹം നമ്മൾക്ക് എന്ന് പറയുന്നത് അദ്ദേഹം കടന്നുപോയ ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സംഘർഷഭരിതമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്രയത്തിന് ആരും ഇല്ലാതെ ദുരിതത്തിലാവുന്ന അവസ്ഥയിലൂടെയൊക്കെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവാം. അദ്ദേഹം ഈ പറയപ്പെടുന്ന മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവം ആയിരിക്കാൻ മാത്രമാണ് സാധ്യത. കാരണം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് താങ്കൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. അതിനുള്ള മറുപടി ആയിട്ടാണ് ഇദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നതുകൊണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവമാണ്, അതിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഇത് സ്വതന്ത്ര ചിന്ത കൊണ്ടുണ്ടാവുന്നതാണ് എന്നും ഇത് ഭൗതികവാദത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്നും, അല്ലെങ്കിൽ ഇത് ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസമാണ് എന്നും, ഇതിന് പരിഹാരമായിട്ട് ആകെ ഭൗതികവാദികളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തവരുടെ മുന്നിലുള്ളത് ആത്മഹത്യയാണ്, ആത്മഹത്യ മാത്രമാണ് എന്ന് വന്നാൽ അത് വസ്തുതാപരമായിട്ട് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിന് വരും. അദ്ദേഹത്തിന്റെ വ്യക്തി അനുഭവമാണോ അദ്ദേഹത്തിന് പറയാം, ഒരു തർക്കവും, നമ്മൾ ആരും അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഇനി ഒരു വിശ്വാസിയാണെങ്കിൽ ഇതിലൊക്കെ ആശ്വാസം കണ്ടെത്താൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരാൾ സ്വാഭാവികമായിട്ട് ഈ തരം അവസ്ഥയിലൂടെ കടന്നു പോകാം? റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ, അപ്പൊ കുടുംബത്തിലും റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവുന്ന മരണം, അല്ലെങ്കിൽ മീൻസ് അസുഖം, ബുദ്ധിമുട്ട്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് തകരുക എന്നൊരു പ്രശ്നമുണ്ട്. നമ്മളെ ബിസിനസ് തകരുക, സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരിക, കടം കയറുക, ആളുകളുടെ നിന്ന് പണം കടം മേടിക്കേണ്ട അവസ്ഥ വരിക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ വരിക, അത് തിരിച്ചടക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അത്തരം അവസ്ഥയിലൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ ഒരാൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണം ഉണ്ടാവും. ഇനി ഇദ്ദേഹം ഈ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നു പോയതായിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പ്രസക്തമാണല്ലോ. ഇപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതാവുന്നു, വരുമാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കടം ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അസുഖം കൊണ്ട് വരുന്ന സമയത്ത് ആരും ആശ്രയത്തിനില്ലാതാവുന്നു എന്നൊക്കെ ഉള്ള അവസ്ഥയിലൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹം കടന്നു പോയതായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ടാണല്ലോ നമ്മൾ ഇതിന്റെ കാരണം അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അതിന്റെ പ്രതിവിധി അന്വേഷിക്കാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുസ്ലിം പിന്നെ സ്വതന്ത്ര ചിന്തയിലേക്ക് ഒരു 6-7 വർഷം മുമ്പ് എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ വന്നപ്പോൾ എൻ്റെ നാട്ടുകാർ എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ പിടിച്ചു വെച്ചു, ആ സ്ഥലത്ത് താമസിക്കാൻ അനുവദിച്ചില്ല, അവിടുത്തെ മഹൽ ഇടപെട്ടു. എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞു അയ്യൂബ് മൗലവി ഇതെല്ലാം വ്യക്തി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കാം. അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി അനുഭവങ്ങളെ നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അനുഭവസ്ഥൻ എന്ന നിലക്ക് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കാം. ഇവിടെ നോക്കൂ, ഇദ്ദേഹം ഈ പറയപ്പെടുന്ന മാനസിക സംഘർഷങ്ങളിലൂടെയും സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളുടെയും കുടുംബത്തിനിടയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുടെയും സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയും സാമൂഹികമായ ഭ്രഷ്ടുകൾക്കിടയിലൂടെയും കടന്നു പോകുന്നതിൻ്റെ കാരണം അദ്ദേഹം ഏകദേശം 6-7 വർഷം മുൻപ് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയായിരുന്നു, അദ്ദേഹം ഇസ്ലാം മതത്തിൽ പണ്ഡിതനായിരുന്നു, അദ്ദേഹം പള്ളികൾ പിന്നെ ജോലി ചെയ്യുന്ന മതസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതത്തിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ, അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, അദ്ദേഹം സ്വതന്ത്ര ചിന്തകനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായപ്പോൾ, അദ്ദേഹത്തെ കുടുംബത്തെ തടഞ്ഞു വെച്ച സംഭവം
അദ്ദേഹം ഇതിനു മുമ്പ് അനുഭവമായി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തെ പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തോട് സ്നേഹവും കൂറുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസഹനീയമായ മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, മുന്നോട്ട് ജീവിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പൊ എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുട്ടികളെയും അകാരണമായിട്ട് ഒരു കൂട്ടം മനുഷ്യർ, അതിപ്പം അവരുടെ ബന്ധുക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ പുറത്ത് അധികാരമോ അവകാശമുള്ള ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ ഈവൻ എൻ്റെ പാർട്ട്ണറുടെ മാതാവോ പിതാവോ കുടുംബാംഗങ്ങളോ ചേർന്നിട്ടാണെങ്കിൽ പോലും അവരെ തടഞ്ഞു വെക്കുകയും എന്നെ കാണാൻ അനുവദിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ ഭീഷണിപ്പെടുത്താനോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടുണ്ടായി, ആര് ചെയ്തു? കൃത്യമാണ്, മതം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ, ആ മതത്തെ വിമർശിച്ചാൽ, ഈ നാട്ടിൽ ആ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ കുടുംബം തകർക്കാൻ ഈ ഉമ്മത്തിടപെടും എന്ന് അയ്യൂബ് മൗലവി പണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളുകൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. വസ്തുതയാണ്, ഉമ്മത്ത്, അവിടെയുള്ള നാട്ടുകാർ, മതത്തിന്റെ ഉമറാക്കൾ എന്ന ഗുണ്ടാസംഘം, ഉമ്മത്തിന്റെ ഗുണ്ടാസംഘം ഒരാളുടെ മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കാൻ ഇടപെട്ടതിന്റെ, ഊര് വിലക്കിയതിന്റെ, ആ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നതിന്റെ, തൊഴിൽ നഷ്ടപ്പെടുത്തിയതിന്റെ പ്രയാസകരമായ സാമൂഹ്യ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് അദ്ദേഹത്തിന്റെ ഭൗതികവാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് അദ്ദേഹത്തോടുണ്ടായിരുന്ന അസഹിഷ്ണുതയുടെയും ഇസ്ലാമിന്റെ ഗോത്രചിന്തയുടെയും ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധമായ പ്രതികാര ബുദ്ധിയുടെയും കാരണം കൊണ്ടുണ്ടായതാണ്? അയ്യൂബ് മൗലവി അനുഭവങ്ങൾ വിവരിച്ചതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഇസ്ലാം എന്ന് പറയുന്ന കുടിലമായ പ്രത്യയശാസ്ത്രത്തിനാണ്, ഒരു ഗോത്രീയമായ പ്രത്യയശാസ്ത്രത്തിനാണ്. മതത്തിന് കീഴടങ്ങാത്തവനെ മതസമൂഹത്തിനിടയിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഉമ്മത്തിന്റെ ഗുണ്ടായിസത്തിന്റെ ഇരയായിരുന്നു അയ്യൂബ് മൗലവി എന്ന് അയ്യൂബ് മൗലവി വിശദീകരിച്ചതാണ് നിങ്ങൾ കേട്ടത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വീട്ടിൽ നിൽക്കാൻ പറ്റാതായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാര്യയും കുട്ടികളെയും പിരിച്ചു വെച്ച് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും വിലപേശുകയും ചെയ്യുക എന്ന നെറികേട് ചെയ്യുന്നവരാണിവർ, ഈ ഉമ്മത്തിന്റെ ഗുണ്ടാസംഘം. ഞാൻ എൻ്റെ അനുഭവം പറയാം. വലിയ ദീൻ എന്ന എൻ്റെ പ്രസന്റേഷന് മുൻപ്, ആ പ്രസന്റേഷനിലേക്ക് ആദ്യമായി ഇസ്ലാം മതത്തിനെതിരെ പരസ്യമായി, ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഈ മതത്തിൻ്റെ കാടത്തത്തിനെതിരെ ആദ്യമായി പരസ്യ പ്രതികരണം നടത്താൻ നിർബന്ധിതമായ സാഹചര്യം, എൻ്റെ മതനിരാസം മണത്തറിഞ്ഞവർ എൻ്റെ ഉമ്മയെ, വൃദ്ധയായ എൻ്റെ മാതാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൈക്കോളജിക്കൽ ബ്ലാക്ക്മെയിലിങ്ങിന് വേണ്ടി അവർ ആ മാതാവിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. എൻ്റെ ഉമ്മയെ പോയി എൻ്റെ അവസ്ഥയ്ക്ക്, എനിക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി, ഭീതിപ്പെടുത്തി, എനിക്ക് ചേകനൂർ മൗലവിയുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് വയോധികയായ എൻ്റെ മാതാവിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ മകൻ കൊല്ലപ്പെട്ടേക്കാൻ സാധ്യതയുള്ള വഴിയിലൂടെയാണ് മകൻ പോകുന്നത് എന്ന് ഒരു മാതാവിനോട് പറയുമ്പോൾ മാതാവ് ബേജാറാവും. ഭാര്യയെയും മക്കളെയും ഒരു വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഈ പോക്ക് പോയാൽ നീ അവൻ്റെ കൂടെ ജീവിക്കാൻ ഇനി വിടൂല, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഭാര്യയോടും മക്കളോടും പറയുമ്പം അവർ ബേജാറാവും, അവർ ബുദ്ധിമുട്ടിലാകും, അവർ മാനസസംഘർഷത്തിലാകും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, അവരെ വേദന നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഭാര്യയും കുട്ടികളും നഷ്ടപ്പെടുത്താൻ പറ്റില്ല, നമ്മൾ അതിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ അതിനോട് ചെറുത്തു നിൽക്കാനുള്ള കരുത്താർജിക്കേണ്ടി വരും. അതിന് ഈ തടവിലാക്കപ്പെടുന്നവരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരും മാനസികമായി കരുത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ചിലപ്പം പരാജയം സമ്മതിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മൾ നിശബ്ദരാവേണ്ടി വരും. അങ്ങനെ കുടുംബത്തെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതിൻ്റെ പേരിൽ മതത്തിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയവർ നിരവധി വേറെയുണ്ട്, അനുഭവങ്ങൾ വേറെയുണ്ട്. ഒന്ന് രണ്ട് സംശയങ്ങൾ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിലുള്ള സൗഹാർദ്ദ നിലക്ക് സംസാരിച്ചതിൻ്റെ പേരിൽ, കുടുംബത്തിൽ വെറുതെ ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള ചെറിയ സംസാരത്തിൻ്റെ പേരിൽ പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടി വന്നവരും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പള്ളിയിൽ ജമാഅത്തിന് പോകേണ്ടിയും വന്ന ഹതഭാഗ്യവാന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. മതം വിട്ടാൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയുണ്ടാകും, സാമ്പത്തികമായിട്ട് നമ്മൾ ഒറ്റപ്പെടും, വീട്ടിൽ നിൽക്കാൻ നാട്ടിൽ നിൽക്കാനും തൊഴിലെടുക്കാനും സമ്മതിക്കാത്ത അവസ്ഥയുണ്ടാകും. ഞാൻ പറയുന്നതല്ല, അയ്യൂബ് മൗലവി പറഞ്ഞതാണ്. കേട്ടോളി, നമ്മളൊരു ബഹിഷ്കരണം, ഈ പറഞ്ഞമാരി തന്നെ അവനോട് ഇടപാടും നടത്താൻ പറ്റൂല, അവനുമായിട്ട് സഹവാസം പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹിഷ്കരണം ഉണ്ടാക്കി. ഞാൻ ആ നാട് വിട്ടു പോരേണ്ടി വന്നു, ഞാൻ എന്നൊരു വേറെ സ്ഥലത്തപ്പോ താമസിക്കുന്നു. നോക്കൂ, നിങ്ങൾ അവനവന്റെ ഒരു ആശയത്തിന്റെ പേരിൽ, ഒരു വിശ്വാസപരമായ ഒരു ആദർശത്തിന്റെ പേരിൽ അത് പ്രകടിപ്പിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു ഹതഭാഗ്യവാനാണ് അയ്യൂബ് മൗലവി. ജീവിതത്തിൽ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് ഊരുവിലക്ക് ഭീഷണി മുന്നിലിറക്കി കുടുംബത്തെയും കൊണ്ട് നാട് വിട്ട് ഓടിപ്പോയി മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വരുന്നവർ, സി ഇസ്ലാമിനെതിരെ വിമർശനം നടത്തേണ്ടി വന്നവരിൽ ഏറിയ കൂറ് ആളുകളും അനുഭവിച്ചിട്ടുള്ള ഒരവസ്ഥയിലൂടെ അയ്യൂബ് മൗലവി കടന്നുപോയി. അതിനിടയിലൂടെ നിങ്ങൾ നോക്കൂ, തൊഴിൽ നഷ്ടപ്പെടുന്നു,
സ്ഥിരമായ വരുമാനമില്ല. ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ജോലി ഒരു വിശ്വാസി വിചാരിച്ചാൽ പിന്നെ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ബിസിനസ്സോ ജീവിത വരുമാന മാർഗമോ അതിനൊത്ത സമ്പത്തോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ കുടുംബവുമായിട്ട് നാട് വിട്ട് ഓടിപ്പോയാൽ പോരല്ലോ? തൊഴിൽ നഷ്ടപ്പെടില്ലേ? അദ്ദേഹത്തിന് ജീവിക്കണ്ടേ? വാടക വീട്ടിലേക്ക് അങ്ങോട്ടെങ്കിലും മാറിപ്പോണേ? വാടക കൊടുക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിപ്പെടും. സ്വാഭാവികമാണ്, സമൂഹത്തിൻ്റെ എല്ലാ തരത്തിൽ നിന്നുള്ള സപ്പോർട്ടും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകും. അപ്പോഴോ അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി വേണം, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വേണം, സാമൂഹികമായിട്ട് പിന്തുണ കിട്ടുന്ന ഒരു സംവിധാനം വേണം. അറ്റ്ലീസ്റ്റ് ഒരു 10 സുഹൃത്തുക്കളെങ്കിലും ആവശ്യമായി വരും, അടുത്ത 2 അയൽവാസികളെങ്കിലും ആവശ്യമായി വരും. അവിടെ നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും? ഞാൻ ഇന്ന് അതുപോലെ ഒരു നഷ്ടത്തിൻ്റെ വേദനയിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ പാർട്ട്ണറുടെ കണ്ണീര് കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. ഇതേ മതത്തിൻ്റെ പേര് പറഞ്ഞ് കാണിക്കുന്ന വൃത്തികേട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയും, ലക്കും ദീനിക്കും വലിയ ദീൻ, ഞങ്ങൾ കുടുംബക്കാരെയും കുട്ടികളെയും പിടിച്ചു വെക്കും, ഞങ്ങൾ വീട് ഉപരോധിക്കും, നിങ്ങൾക്ക് കടയാണെങ്കിൽ അവിടുന്ന് സാധനം വാങ്ങിക്കൂല, നിങ്ങൾ തൊഴിലെടുക്കുന്ന പ്രദേശമാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, ഈ ആളവിടെ ജോലി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടം അവിടെ കിട്ടൂല എന്ന് പറയും. ഹോട്ടൽ നടത്തുന്ന ആളുടെ ഹോട്ടലിൽ അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അയാൾ മുർത്തദാണ് എന്നതിൻ്റെ പേരിൽ ആ ഹോട്ടലിൽ കയറരുത് എന്ന് മഹല്ലുകളിൽ നിരന്തരം ഓർമ്മപ്പെടുത്തലുകൾ പോലും നടത്തുന്ന, പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ഉത്തരവ് നിലനിൽക്കുന്ന മഹല്ലുകൾ പോലും കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളിലൂടെ ഒരാൾ കടന്നു പോകും. ഇനി ഇത് അയ്യൂബിനോടുള്ള എന്തെങ്കിലും വിദ്വേഷത്തിൻ്റെ പുറത്ത് അയ്യൂബിൻ്റെ മഹല്ലുകാർ കാണിച്ചതാണോ? അല്ല. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ, മതത്തെ വിമർശിച്ചാൽ അവൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ, ഒരാൾ മുർത്തദ്ദായാൽ അവനെ കൊന്നു കളയണം എന്ന് മുഹമ്മദ് നബിയുടെ വചനമാണ്, ഹദീസാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇന്നും ലോകത്ത് അനവധി രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ ഈ നിയമം നടപ്പിലാക്കപ്പെടുന്നു. നമ്മളെ നാട്ടിൽ അതിന് പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയ പല സംഭവങ്ങളുണ്ട്. ചേകനൂർ മൗലവി ഉണ്ട്, കോയമ്പത്തൂർ ഫാറൂഖ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന നിലക്ക് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത്, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, ഇസ്ലാമിൻ്റെ ഭീകര നിയമം നാടിൻ്റെ നിയമം അല്ലാതിരിക്കുന്ന കാലത്തോളം ഈ വിശ്വാസികൾക്ക്, ഈ ഉമറാക്കൾ എന്ന് പറയുന്ന ഉമ്മത്തിൻ്റെ ഗുണ്ടാ സംഘത്തിനാകെ ചെയ്യാൻ പറ്റുന്ന പണി ഊരുവിലക്കാണ്. ജീവിതം വഴിമുട്ടിക്കലാണ്, കുടുംബം തകർക്കലാണ്, നിരാശ്രയനാക്കലാണ്, ഒറ്റപ്പെടുത്തലാണ്, തരം കിട്ടിയാൽ ആക്രമിക്കലാണ്. ഇതിൻ്റെ ഇരയാണ്, ഇരയായിരുന്നു അയ്യൂബ് മൗലവി. അപ്പൊ നിങ്ങൾ നോക്കൂ, മതം എന്ന് പറയുന്നത് ഇസ്ലാം മതം ചോദ്യം ചെയ്താൽ ഇങ്ങനെ തന്നെയാണ്. അതിപ്പോ ഇത് ഇന്ത്യയിലാണ് അവസ്ഥ, പിന്നെ സൗദി അറേബ്യത്തെ കഥ പറയണോ? ഇന്ത്യയിലെ അവസ്ഥയാണിത്. സൗദി അറേബ്യത്തെ കഥ പറയാനില്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പറയേണ്ടതില്ല. ഇന്നും മതത്തെ വിമർശിക്കുന്നത് പോയിട്ട് മതം ഉപേക്ഷിക്കുന്നതിന് പോലെ വധശിക്ഷ ലഭിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിരവധിയാണ്. ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ടി വരുന്നവരും 10, 12, 14, 15 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരുമായിട്ടുള്ള നിയമങ്ങളുള്ള നാടുകളും ഇഷ്ടം പോലെയുണ്ട്. ഇനി നിങ്ങൾ അയ്യൂബ് മൗലവി ഒരു യുക്തിവാദിയാവുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ഭൗതികവാദിയാവുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന മനോവ്യതയെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവം ഇവിടെ നിങ്ങൾ ചേർത്ത് വായിക്കുക. അദ്ദേഹം ആ അവസ്ഥയിലൂടെ കടന്നു പോകാനുണ്ടായ കാരണം ആരായിരുന്നു, എന്തായിരുന്നു എന്ന് നമുക്കൊന്നുകൂടി കേൾക്കാം. മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലെ കഥ പറയണോ? ഇസ്ലാം മതം വിമർശിച്ചാൽ എന്തേക്കാരെന്നുള്ളത്, എല്ലാ രാജ്യത്തും ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതിന് 10 തന്നെയാണ് ശിക്ഷ, കൊല്ലല് തന്നെയാണ് ശിക്ഷ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒട്ടനവധി രാഷ്ട്രങ്ങളിൽ 11-12 രാജ്യങ്ങളിൽ മതവിമർശനമോ മതം നിരാസമോ മതത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതോ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റനവധി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അത് ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ച് മറ്റു പല ശിക്ഷകളും ലഭിക്കാവുന്ന തരത്തിൽ ക്രിമിനൽ കുറ്റമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ഭൗതികവാദി എത്തിപ്പെട്ട ഒരു മേഖല, ഇപ്പോൾ മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, മനുഷ്യനല്ലേ, സാമൂഹ്യ ജീവിയാണ്, രോഗം വരും, കടങ്ങൾ വരും, കഷ്ടപ്പാട് വരും. മനുഷ്യനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ പ്ലാൻ ചെയ്താലും ആ പ്ലാൻ നമ്മളെ തീരുമാനം അനുസരിച്ച് പോവില്ല, ആ പ്ലാന്റെ അപ്പുറത്ത് വേറൊരു തീരുമാനം നടക്കും. ഇങ്ങനെ മനുഷ്യൻ നിരാശനായി വിഷണ്ണനായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭൗതികവാദിക്ക് ആകെയുള്ള ഒരു അഭയം ഇനി ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്, വേറൊരു വഴിയില്ല. നോക്കൂ, ഇദ്ദേഹത്തിന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇദ്ദേഹത്തിന്റെ ഭൗതിക ചിന്തയല്ല, മതസമൂഹമാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ നിന്ന് തിരിച്ചു പോവുക എന്ന ഒരു കീഴടങ്ങൽ, സാമൂഹികമായ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ മതത്തിനോട് മല്ലടിച്ച് പോരടിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അയ്യൂബ് മൗലവി അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട്, അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥ വരെ എത്തിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് ജീവിതം അനുഭവത്തിന് അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മുസ്ലിമായി ജീവിക്കലാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. മതത്തോട് മല്ലടിച്ചും മതത്തോട് പോരടിച്ചും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ, ഒരു സാഹചര്യത്തിൽ
അതിനിടയിലൂടെ സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അസുഖം നേരത്തെ അദ്ദേഹം പറഞ്ഞ എല്ലാ പ്രയാസങ്ങളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറ്റവർക്ക് വേണ്ടി ഉടയവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ആദർശത്തെ നമ്മൾ മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമാണ്. അത് അയ്യൂബ് മൗലവിയുടെ പരാജയമല്ല, അത് ഇസ്ലാം എന്ന് പറയുന്ന നിറികെട്ട ഗോത്രമതത്തിൻ്റെ സ്വഭാവം നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഈ കടന്നുപോയ അവസ്ഥകൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചയാൾ അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് അയ്യൂബ് മൗലവി ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോകുന്നത്, അദ്ദേഹം ഞാൻ അതിൽ കെടുക്കുന്നത് അദ്ദേഹത്തിന് ഇതൊക്കെ ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്ന കാലത്തോളം അദ്ദേഹം പറയുന്ന വാക്കിനെ മുഖവിലക്കെടുക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ ജീവിതാനുഭവങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ മതത്തിന് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് അദ്ദേഹം വിസ്മരിച്ചു പോകരുത് എന്നാണ്. അദ്ദേഹം മതത്തിൽ വിശ്വസിയാവുമ്പോൾ അദ്ദേഹം ആ മതത്തിലുള്ളവരോട് പറയണം, ഞാൻ മതത്തിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഈ മതം നമ്മളങ്ങനെ മറ്റുള്ളവരോട് ചെയ്തുകൂടാത്തതാണ് എന്ന് പറയാനുള്ള ഒരു 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 സൗമനസ്യം അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവർക്കും താങ്കളെപ്പോലെ ഇസ്ലാം മതത്തിലേക്കുള്ള തിരിച്ചുള്ള ബോധനം കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമല്ല. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഹിദായത്ത് കിട്ടില്ലല്ലോ. ഹിദായത്ത് അള്ള കൊടുക്കത്താലല്ലേ കിട്ടുള്ളൂ. അത് തന്നെ എപ്പോൾ കിട്ടിയാൽ എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹിദായത്ത് കിട്ടാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും നിങ്ങൾ എന്നോട് ചെയ്തത് മുർത്തദ്ദുകളായ മനുഷ്യരോട് ചെയ്യരുത് എന്നും അത് ചെയ്യാൻ പാടില്ല എന്നും നിങ്ങൾ നിങ്ങളുടെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിശ്വാസി സമൂഹത്തോട് പരസ്യമായി പറയാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. അത് താങ്കൾ നിറവേറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇങ്ങനെ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായി എന്നൊക്കെ വരികിൽ ഇപ്പൊ അദ്ദേഹത്തിന് വിശ്വാസിയായ സമയത്ത് ഇദ്ദേഹം എങ്ങനെയാണ് ആശ്വസിക്കുന്നത്, അതുകൂടി നിങ്ങൾ കേട്ടോളി. ഒരു വിശ്വാസിയാണെങ്കിൽ അല്ല അയ്യൂബേ എന്താ വർത്തമാനം എന്ന് വിശ്വാസിയായ എന്നോടൊരാൾ ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നാ ഒരൊറ്റ വാക്കിൽ, എനിക്ക് രോഗമോ ഗുണമോ എന്തോ ആവട്ടെ ഇതെല്ലാം അല്ലാഹ് തന്നതാണ്, എനിക്ക് ഈ വിഷമവും പ്രയാസമൊക്കെ എവിടുന്ന് കിട്ടിയതാണ്, ഇതൊക്കെ അല്ലാന്റെ ഭാഗത്തു നിന്നാണ്, അതല്ലാ എന്ന് പറഞ്ഞോട് ആ അൽഹംദുലില്ലാ അതുണ്ട്, ഒറ്റ വാക്ക് മതി. അതെ, അങ്ങനെ ഒരൊറ്റ വാക്ക് മതി, അല്ലാ ഇതൊന്നും വേണ്ട, ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, ഞാൻ ഇസ്ലാമിന് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ മതി. ഈ പുറകെ ആക്രമിക്കാൻ കൂടിയ അക്രമിക്കൂട്ടം വാള് താഴെ വെക്കും. അതല്ലേ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഒരാള് ഇസ്ലാമിനെതിരെ കൊടിയ ശത്രുവായിരുന്ന ഒരാൾ യുദ്ധക്കളത്തിൽ വെച്ച് ഒരാളെ പിടിച്ചു. പിടിച്ച സമയത്ത് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി എന്നോണം ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നാൽ സഹാബിമാരിൽ ഒരാൾ അദ്ദേഹത്തെ വധിച്ചു. വധിച്ചതിന് ശേഷം മുഹമ്മദിൻ്റെ അടുത്ത് ഈ പ്രശ്നമെത്തി. പ്രശ്നമെത്തിയപ്പം ഈ ഈ ഇദ്ദേഹത്തെ വധിച്ചയാൾ പറഞ്ഞു അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഷഹാദത്ത് കലിമ പറഞ്ഞാണ് പഠിച്ചവൻ്റെ റസൂലേ എന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദ് നബി പറഞ്ഞു അവൻ്റെ ഹൃദയം അറിയുന്ന കഴിവൊന്നും നിങ്ങൾക്കില്ല എന്ന്. എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അദ്ദേഹത്തിനെതിരെയുള്ള ഉപരോധം അവസാനിക്കും, അദ്ദേഹത്തിനെ വെട്ടാനോങ്ങിയ വാൾ ഉറയിൽ വെക്കും. അത് ഇസ്ലാമിൻ്റെ രീതിയാണ്, ഇസ്ലാമിൻ്റെ നീതിയാണ്. ഇസ്ലാമിന് കീഴൊതുങ്ങിയാൽ മതി, നിങ്ങൾ ഇസ്ലാമിന് പൂർണ്ണമായി വിശ്വസിക്കണം എന്ന് നിർബന്ധമില്ല. പല ആളുകളും അയ്യൂബ് മുനാഫിക്കായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഞാനങ്ങനെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തയ്യാറല്ല. അദ്ദേഹം നമ്മളോട് പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈമാനിലേക്ക് തിരിച്ചുപോയി എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള സംസാരം, അദ്ദേഹം പറയുന്ന ആശയങ്ങളോടുള്ള പ്രതികരണം മാത്രമാണ്. ഇനി അദ്ദേഹം യഥാർത്ഥത്തിൽ ഈമാൻ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മഹത്യക്കും ജീവിതത്തിനുമിടയിൽ ആശ്രയം ഇസ്ലാമാണ്, ഇസ്ലാമിന് കീഴൊതുങ്ങലാണ്, സാമൂഹികമായിട്ട് മുസ്ലിം ഉമ്മത്തിനോട് ചേർന്ന് നിൽക്കലാണ് എന്ന അദ്ദേഹം ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജീവിതം രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ സമാധാനപരമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇസ്ലാമിന് കീഴൊതുങ്ങലാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസമായി. അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രശ്നം ചോദിക്കും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആജിയർക്ക് സമാധാനമായി, വിശ്വാസിക്ക് ഒരു സഹോദരനോടുള്ള ഒരു സ്നേഹമായി, അവിടെ സംരക്ഷണമായി, സാമൂഹികമായിട്ട് പിന്തുണ കൊടുക്കാനും സംരക്ഷിക്കാനും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാനും ഒരു മനുഷ്യനെ കഷ്ടപ്പാടിൽ ദുരിതത്തിൽ സഹായിക്കാനും മതത്തിൻ്റെ പേരിൽ മാത്രം. ഇസ്ലാമിനും ഓളം പോകുന്ന വേറൊരു മതമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹം കണ്ടെടുത്ത മാർഗമാണെങ്കിൽ പോലും അതിൽ തെറ്റില്ല എന്നും അത് ശരിയാണ് എന്നുമാണ് ഞാൻ പറയാം. ഇനി അങ്ങനെയാണോ അല്ലേ എന്ന് ചോദിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്ന് സാക്ഷാൽ എം എം അക്ബർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളുടെ നെല്ലും പതിനും അന്വേഷിക്കേണ്ട ബാധ്യത വിശ്വാസിയായി ജീവിക്കുന്ന സമൂഹത്തിനില്ല. കാരണം അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന സമൂഹത്തിന് കീഴൊതുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ആ സമൂഹത്തിൽ ആ ഉമ്മത്തിൻ്റെ ഗുണ്ടായുസത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് ശേഷം അദ്ദേഹം ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രക്തം കൊടുക്കാൻ സന്നദ്ധരായി ചെന്ന ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ ഒരു മാനവിക ബോധത്തെക്കുറിച്ച് നിങ്ങൾ ഈ അവസരത്തിൽ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ഇനി ഞാൻ ധന്യനാണ്, എനിക്കൊരു പ്രയാസമല്ല, ബുദ്ധിമുട്ടില്ല, ഞാൻ വളരെ സന്തുഷ്ടനാണ്. ആ സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, അയ്യൂബേ കൈഫ ഹാലക് എന്ന് ചോദിച്ചാ അൽഹംദുലില്ലാ. ആ വാക്ക്, ഈ ധന്യത, ഈ ഐശ്വര്യം, ഈ മേന്മകളൊക്കെ ഇതാ ഇപ്പൊ ചിലപ്പോൾ തകിടം പറഞ്ഞും ഞാൻ വീണ്ടും ഒരു ദരിദ്രനായേക്കാം, ഇത് അല്ലാഹു തന്നൊരു ഫളലാണ്, ഔദാര്യമാണിത് എന്നൊരു തോന്നൽ വരും. അതോടുകൂടി ജീവിതം ധന്യമാകും. കഷ്ടപ്പാടാണ്, കടാണ്, ദാരിദ്ര്യമാണ്, അസുഖമാണ്, ആ ഇത് അല്ല തന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുവോ? സുഖത്തിലിരിക്കുമ്പോൾ പറയാം ഇതൊക്കെ അല്ല എനിക്ക് തന്നതാണ്, ഇതൊക്കെ ദൈവത്തിന്റെ നിശ്ചയമാണ്. ചില വലിയ വലിയ പാട്ടുകാരൊക്കെ പറഞ്ഞിട്ടില്ലേ, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം. പക്ഷെ ദുരിതത്തിൽ ഇതൊക്കെ അല്ല തരുന്നതല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കുക മാത്രം ചെയ്യുക സാധ്യമല്ല. അതേസമയത്ത് അത്തരം ഒരു വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് ഒരാൾ അങ്ങനെ വരമേൽപ്പിക്കുന്ന അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്ന ആളാണെങ്കിൽ ബാക്കി ഉമ്മത്ത് നോക്കിക്കോളും എന്നതാണ് ഇതിന്റെ ബുട്ടൻസ്. മനസ്സിലായോ? അപ്പൊ നമ്മള് ധന്യനാകുമ്പോഴും ദരിദ്രനാകുമ്പോഴും ആരോഗ്യമുണ്ടാകുമ്പോഴും ആരോഗ്യമില്ലാത്ത രോഗാവസ്ഥയിലുമൊക്കെ ഈ ഒരു വാക്കിന് വലിയ അർത്ഥമുണ്ട്. അത് പറയാൻ ആ ബോധമുള്ളവന്, അള്ളാഹുവിനുമായുള്ള വിശ്വാസമുള്ളവനെ അത് പറയാൻ കഴിയും. അപ്പൊ എന്തായാലും ഇതൊന്നും താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ താങ്കൾ ഇസ്ലാമിനെതിരെ ഇതുവരെ ഉയർത്തിയിരുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ലഭിച്ച ഉത്തരമാകുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ താങ്കളുടെ വ്യക്തി അനുഭവം പറയുന്നു, ആ വ്യക്തി അനുഭവത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ പണ്ട് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും നമ്മൾ കേട്ടു. അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് നമ്മൾ വളരെ കൗതുകത്തോടെ കേട്ടു. അത്തരം മിഥ്യയായ ഭൗതികമായ കാര്യങ്ങളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹു എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ചാരി അത് അവനിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ച് ആശ്വാസം കണ്ടെത്തുകയാണ് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പോംവഴി എന്ന് പറയുന്നത് വളരെ കൗതുകത്തോടെ നമ്മൾ കേട്ടു നിൽക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ മുമ്പ് ഇസ്ലാമിനെതിരെ ഉയർത്തിയിരുന്ന ആക്ഷേപങ്ങൾക്ക്, സാമൂഹികവും, ഇപ്പം മുർത്തദ്ദായ ഒരു മനുഷ്യനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്, എന്താണ് മുസ്ലിം സമൂഹം ചെയ്യുന്നത്, സമുദായം ചെയ്യുന്നത്, ഖുർആനിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട്, ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൽ എങ്ങനെയുണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ നിയമങ്ങൾ എന്താണ് എന്നതൊക്കെ മാനവിക വിരുദ്ധമായ, അസഹിഷ്ണുത നിറഞ്ഞ, പ്രാകൃതമായ ഒരു ഗോത്രബോധത്തിൻ്റെ നിയമങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന താങ്കൾ അത് അങ്ങനെയല്ല എന്ന ബോധത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഇസ്ലാമിനെതിരെ നിങ്ങൾ ഉന്നയിച്ചിരുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിമർശനങ്ങളും ഇസ്ലാം ദൈവികമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ള വാദങ്ങൾക്കുമുള്ള മറുപടി, ഉത്തരം നിങ്ങളിപ്പോൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഇസ്ലാമിലേക്ക് പോയത് എങ്കിൽ അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, അത് കേൾക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതല്ല, ഇസ്ലാം മതം ഉപേക്ഷിക്കുമ്പോൾ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ, പ്രശ്നത്തിലൂടെ കടന്നുപോയി, അപ്പോൾ വിചാരിച്ച പോലെയുള്ള സപ്പോർട്ട് മറ്റിടങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയേക്കാൾ ഭേദം ഇസ്ലാമിന് കീഴ്പ്പെടലാണ് എന്ന് നിങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞതെങ്കിൽ അതിൽ നിങ്ങളോട് പരിഭവമില്ല, നിങ്ങളോട് പരാതിയില്ല, നിങ്ങളൊന്നിനും ഉത്തരം പറയേണ്ടതുമില്ല. ഇതിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ വേദിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണോ നിങ്ങളെ ഈ ഇസ്ലാമിന് കീഴ്പ്പെടുത്തിയത് എന്നൊക്കെ അറിയാവുന്ന, അതിന് ചുക്കാൻ പിടിച്ച, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഒരുക്കുന്ന വേദികളിൽ പോയിട്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ പോരിശ പറയുമ്പോൾ നിങ്ങൾ ഇസ്ലാമിനെതിരെ മുൻപ് ഉന്നയിച്ച വാദങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്ന പോരിശകൾ, അത് ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് എന്നും അതേ കാര്യങ്ങൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്ന് മുൻപ് എങ്ങനെയാണ് വായിച്ചിരുന്നത് എന്നും നമ്മൾക്ക് അതിനോടുള്ള വിമർശനം എന്താണെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒരിക്കൽ പോലും നമ്മൾ അയ്യൂബ് മൗലവി എന്ന വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമേ അല്ല, അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തെ കരുവാക്കിക്കൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളുടെ കാമ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ ഇസ്ലാമിസ്റ്റ് സൂത്രത്തിന് പിടികെടുക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം മുറിച്ചിരുന്ന പല്ലുവാലുകൾക്ക് പുറകെയല്ല, അദ്ദേഹം പറഞ്ഞു വച്ചതിലും പറഞ്ഞു പോകുന്നതുമായിട്ടുള്ള ആശയങ്ങളിൽ, അതിൻ്റെ കാമ്പിലാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നതും അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതും. നിരന്തരമായിട്ട് ഇത്തരം സംസാരങ്ങൾ, നിങ്ങൾ ഇതിനോടകം പുറത്തുവിട്ട രണ്ട് പ്രഭാഷണ ശകലങ്ങളാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്, അതിനോടുള്ള പ്രതികരണമാണ് തന്നത്. തീർച്ചയായും താങ്കൾ ഈ കാര്യത്തിൽ എല്ലാ വാദങ്ങൾക്കും, താങ്കൾ ഉയർത്തുന്ന എല്ലാ വാദങ്ങളോടുമുള്ള പ്രതികരണം എൻ്റെ ശ്രദ്ധയിൽ വരുന്ന മുറയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഉസ്താദിന് മറുപടി പറയുന്നതിന് ഇപ്പം എം എം അക്ബറിനൊക്കെ മറുപടി പറഞ്ഞു മടുത്തു, ഒരു കാമ്പില്ല താങ്കളിൽ നിന്നെങ്കിലും എം എം അക്ബറിനേക്കാളും ഒക്കെ കാമ്പുള്ള മറുപടികൾ, ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള, ഇസ്ലാം സത്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള നൂതനമായിട്ടുള്ള തെളിവുകൾ, ഗവേഷണ പിന്നെ എന്താ പറയുക, അതിൻ്റെ റിസൾട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേവലം വ്യക്തി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറുതാവരുത് എന്ന് മാത്രമാണ് അയ്യൂബ് മൗലവിയോട് പറയാനുള്ളത്. കൂടുതൽ കരുത്തുറ്റ ഇസ്ലാം ദൈവികമാണ് എന്ന് തെളിയിക്കുന്നതിന് താങ്കൾ കണ്ടെത്തിയിട്ടുള്ള മഹത്തായ തെളിവുകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. തെളിവുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അത് നമ്മൾ അതിനോടുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ടിരിക്കും.
എന്ന് മാത്രമല്ല, ഞാൻ ഒരു സുഹൃത്ത് വഴി താങ്കളെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി പരസ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ താങ്കൾ ഇസ്ലാം മത വിമർശകനായി വന്നിരുന്ന സമയത്ത് താങ്കൾ പറഞ്ഞിരുന്ന വാദങ്ങളും ഇപ്പോൾ താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി കേൾവിക്കാർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു വൺ ഓൺ വൺ ചർച്ച, സംസാരം, സംഭാഷണം, ഇനി അതല്ല ഒരു ഡിബേറ്റ് ആണെങ്കിൽ അത്, അതുമായി ബന്ധപ്പെട്ട് എൻ്റെ താല്പര്യം താങ്കളെ അറിയിക്കാൻ വേണ്ടി ഒരു സുഹൃത്തിനെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം താങ്കളോട് ആ വിവരം കൺവേ ചെയ്തതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾ അതിനോട് പറഞ്ഞ പ്രതികരണവും അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ ഒരു സന്നദ്ധത ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ കാര്യങ്ങളിലുള്ള വ്യക്തത അന്വേഷിക്കണം, അല്ലെങ്കിൽ വ്യക്തത വരുത്തണം എന്നാലോചിക്കുന്ന കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങകൾ എന്ന് നമ്മൾ പൊതുവിൽ പറഞ്ഞിരുന്ന വിശ്വാസം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ ഈമാൻ രക്ഷിക്കാനെങ്കിലും അത് ഉപകരിക്കും എന്ന ഒരു എന്താ ഒരു ഒരു പ്രതീക്ഷയോടെ അത്തരമൊരു സൽക്കർമ്മത്തിന് നിങ്ങൾ മുതിരണം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമെങ്കിലും കാംക്ഷിക്കാനുണ്ടല്ലോ എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നടത്തിയിട്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.